ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വീണ്ടും ഒരു ബോട്ടിൽ ബോട്ടിലാർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം ഇവിടെ ഒരു ബോട്ടിൽ ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ടേക്ക് ഗം ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാനിവിടെ ഫെവികോളും കുറച്ച് വെള്ളമാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് ജസ്റ്റ് അതൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് അതൊന്നു ആക്കി കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് ടിഷ്യൂ പേപ്പറാണ് അത് ഞാനിങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത് നിങ്ങൾക്കൊരു ക്ലീൻ ലുക്കാണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പർ നല്ല നീറ്റിലിങ്ങനെ ഇങ്ങനെ സ്മോൾ പീസ് ആക്കാതെ തന്നെ ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും എനിക്കൊരു ചുളിഞ്ഞ പോലെയാണ് വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുക അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ ഒട്ടാകെ ചെയ്തെടുക്കുക ഇതെവിടെ ഞാൻ ഒട്ടാകെ ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം പെയിൻറ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആക്രലിക് കളേഴ്സ് ആണ് അപ്പോൾ ആദ്യം ഞാൻ വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത് അതൊരു സ്പോഞ്ചോ ബ്രഷോ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ ബോട്ടിൽ മൊത്തമായിട്ട് ചെയ്തെടുക്കുക ഇവിടെ ഞാൻ മൊത്തമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഗോൾഡൻ കളറാണ് ഇട്ട് കൊടുക്കുന്നത് അതിനായിട്ട് വേറൊരു സ്പോഞ്ച് എടുക്കുക എന്നിട്ട് ജസ്റ്റ് അതിനകത്തൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അവിടെ അവിടെ ആയിട്ട് ആക്കി കൊടുക്കുകയാണേ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യുക കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു കളർ എടുത്തു എന്നേ ഉള്ളൂ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക ഇതാ ഞാനിവിടെ ബോട്ടിൽ മൊത്തമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ബ്ലാക്ക് കളർ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് സ്പോഞ്ച് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടെ അവിടെ ആയിട്ട് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഇതെവിടെ ഞാൻ ഒട്ടാകെ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലൊരു ഷൈനിങ്ങിന് വേണ്ടിയിട്ട് വാർണിഷോ മോഡ് പോർജോ ആക്കി കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലത്തെ ഭാഗം കവർ ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു ത്രെഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ആർട്ട് ചെയ്തപ്പോഴും ഈ ഒരു ത്രെഡ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഈ ത്രെഡ് വേണമെങ്കിൽ നമുക്ക് ഒരു ഗം ഇട്ടിട്ട് ആദ്യം ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ ചെയ്യുന്നത് സാധാരണ ഒരു കെട്ടിട്ടിട്ട് ഇങ്ങനെ ചുറ്റി മുകളിലോട്ടേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് കെട്ടിട്ട് കൊടുക്കുക ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അറ്റം കുറച്ച് പുറത്തോട്ടേക്ക് ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു ഭാഗം ഉള്ളിലോട്ടേക്ക് ആക്കിയിട്ട് അതിൻ്റെ മുകളിലൂടെ ചുറ്റുന്നതാണ് നല്ലത് അപ്പോൾ കുറച്ചുകൂടി നല്ല സെക്വർ ആയിട്ട് ഇരിക്കും ഇതുപോലെ തന്നെ ഒട്ടാകെ ചെയ്തെടുക്കുക ഇതെവിടെ ഞാൻ ഒട്ടാകെ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ലാസ്റ്റത്തെ ഭാഗം കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഗം ഗമ്മാക്കിയിട്ടൊന്ന് ഊട്ടിച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ ബോ ആക്കാനായിട്ട് ഞാൻ ഇവിടെ ബ്ലാക്ക് കളർ എംബ്രോയ്ഡറി ത്രെഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് പീസ് ഒരേ നീളത്തിലുള്ള രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ സെയിം ലെങ്ത്ത് വരുന്ന ഗോൾഡൻ കളർ ത്രെഡും ഒരു പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഒട്ടാകെ ഒരുമിച്ച് പിടിച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുക എന്നിട്ട് നമ്മുടെ സാധാരണ മുടി മടയുന്നത് പോലെ ഇങ്ങനെ മടഞ്ഞു കൊടുക്കുക ഇതാ ഞാനിവിടെ ഒട്ടാകെ മടഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ബോ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഐ കാഡ് കൊടുത്തിരിക്കാം ഇത് ഞാൻ ഇവിടെ ബോ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനി സാധാരണ നമ്മളൊന്ന് ഗമാക്കി കൊടുക്കുക എന്നിട്ട് അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഇതാ ഞാനിവിടെ ബോ ഒക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്കൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ബീറ്റ്സൊക്കെ വെച്ചുകൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക ഞാനിവിടെ ഒരു വൈറ്റ് ബീറ്റ്സാണ് വെച്ചു കൊടുക്കുന്നത് ഹാഫ് ബീഡാണ് അത് ഒട്ടാകെ റൗണ്ടിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ ബോട്ടലിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ബോട്ടിലായിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായിട്ട് പറയാൻ മാറുന്നു അവരുടെ